നമസ്കാരം. പ്രൊഫസർ ആനന്ദക്കുട്ട സാറിൻ്റെ ധന്യസ്മരണയ്ക്ക് മുമ്പിൽ സാഹിതി സല്ലാപത്തോടൊപ്പം പ്രണമിക്കുന്നു. ആനന്ദക്കുട്ട സാറുമായി ദീർഘകാലത്തെ അടുത്ത ബന്ധമുണ്ട്. 1976 കൃഷ്ണപിള്ള സാറിൻ്റെ ഗൃഹസദസ്സിൽ നിന്ന് ആരംഭിച്ചതാണ് ആ ബന്ധം. 1988 കൃഷ്ണപിള്ള സാർ അന്തരിച്ചു. സാറിൻ്റെ ആദ്യകാല ശിഷ്യരും പിൽക്കാല ശിഷ്യരും സുഹൃത്തുക്കളും എല്ലാം കൂടി ചേർന്ന് പലവട്ടം സാറിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെപ്പറ്റി ആലോചിച്ചതിൻ്റെ ഫലമാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ. ആനന്ദക്കുട്ട സാറിൻ്റെ വീട്ടിൽ എം കെ ജോസഫ് സാറും ചെമ്മനഞ്ചാക്കോ സാറും ഒ എൻ വി സാറും ഞാനും പതിവുകാരായിരുന്നു. പന്മന സാറ്, ഡോക്ടർ കെ രാമേന്ദ്രൻ നായർ സാറ്, ഗുപ്തൻ നായർ സാറ്, സി പി രാമകൃഷ്ണപിള്ള തുടങ്ങി ഒട്ടനവധി സഹൃദയർ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നവരും ഉണ്ട്. ഞങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങൾ തുടങ്ങി. ഒരു വർഷത്തിനകം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ രൂപം കൊണ്ടു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അനവധി കാര്യങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്തു. ആ സ്വകാര്യ സ്മരണകളൊന്നും അയവിറക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. 1920 മാർച്ച് 2 കോട്ടയത്ത് തിരുനക്കര വട്ടപ്പറമ്പിൽ വീട്ടിൽ അയ്യപ്പൻപിള്ളയുടെയും നാണിക്കുട്ടിയുടെയും മകനായി ജനിച്ച ആനന്ദക്കുട്ടൻ അന്വർത്ഥനാമാവാണ്. ആനന്ദത്തിൽ മുഴുകി അദ്ദേഹം 80 വർഷം ജീവിച്ചു. മറ്റുള്ളവരെ ആനന്ദതുന്തിലാക്കുന്നതിൽ അദ്ദേഹം നിർവൃതി കൊണ്ടു. 1949 ബി എ ഓണേഴ്സ് പാസ്സാകുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ കോട്ടയത്തെ സ്കൂളിൽ 3 വർഷം അധ്യാപകനായിരുന്നു, ജോലി നോക്കി. പിന്നീട് ഇൻ്റർമീഡിയറ്റ് കോളേജിൽ അധ്യാപകനായി, കേരളത്തിൽ പലയിടങ്ങളിൽ കോളേജ് അധ്യാപകനായി ജോലി നോക്കി. അധ്യാപക വൃത്തിയിൽ മൊത്തം അദ്ദേഹം 30 വർഷം സേവനമനുഷ്ഠിച്ചു. ആ അധ്യാപക ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗത്തെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. കുലീനമായ പെരുമാറ്റം, അന്തസ്സുള്ള ഭാഷ, അതേപോലെ ആശയത്തിലും ആഖ്യാനത്തിലും എല്ലാം ഒരാഢ്യത്വം, ഇത് അദ്ദേഹത്തിന് ഉണ്ടായി. അടിയുറച്ച ധർമ്മബോധമാണ് അദ്ദേഹത്തെ നയിച്ചത്. ഉദാരമായ നിസ്സംഗതയോടെയാണ് എല്ലാ സംഭവങ്ങളെയും അദ്ദേഹം കണ്ടത്. തൻ്റെ അബദ്ധങ്ങളെപ്പറ്റി പറഞ്ഞു ചിരിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകം വാസനയുണ്ടായിരുന്നു. വീഴ്ചകളൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. എല്ലാത്തോടും ഒരു നിർമ്മമത അദ്ദേഹം പുലർത്തിയിരുന്നു. ഏത് വിഷമഘട്ടത്തിലും ചിരിക്കാനും ചിരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആ അധ്യാപക ജീവിതത്തെപ്പറ്റി ശിഷ്യർ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വേലിയേറ്റ കാലത്താണ് ആനന്ദക്കുട്ട സാറ് എഴുതി തുടങ്ങിയത്. സ്വാഭാവികമായും കവിതയിലായിരുന്നു തുടക്കം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, മർദ്ദിതരും അവശരും ആയ ജനങ്ങൾക്ക് വേണ്ടി, പീഡിതരായവർക്ക് വേണ്ടി എഴുതുന്നതിൽ അദ്ദേഹം വ്യാപൃതനായി. ഒരു കവിതയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, അർദ്ധനഗ്നരം സോദരന്മാരുടെ ബുദ്ധിമുട്ടുകൾ നീറ്റുപാടണം, മത്തിൽ മുങ്ങി മയങ്ങിക്കിടക്കുന്ന വിത്തധാനരെ തട്ടിയുണർത്തണം. കുറേ വരികളിലായി അദ്ദേഹം തൻ്റെ കവിതാരചനാ ലക്ഷ്യം എന്താണ് എന്ന് വിശദമാക്കിയിട്ടുണ്ട്. നിരവധി കവിതകൾ, കാളി, നാഴിമണ്ണ്, ഹൃദയനാഥം, അവളുടെ കൂടോത്രം, കുടില്, മണ്ണിൻ്റെ മകൻ തുടങ്ങിയ അനേകം കവിതകൾ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി എഴുതി.
അങ്ങനെ പുലയ മഹാകവി പട്ടം തന്നെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആ കവിതകളുടെ വിജയ വൈജയന്തിയാണ് ചീത എന്ന ദീർഘമായ ഗാന കാവ്യം. അതിന് അവതാരിക എഴുതിയ കുന്നിയൂർ മീനാക്ഷിയമ്മ ടീച്ചർ പറയുന്നുണ്ട്, കേരളത്തിലെ മറ്റൊരു മഹാകവികളുടെ കൃതികൾക്കും സാധിക്കാത്തവണ്ണം പ്രസിദ്ധീകരണത്തിന് മുമ്പ് തന്നെ പ്രചാരം നേടി ചീത എന്ന്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റുവാങ്ങി, രമണൻ പോലെയോ അല്ലെങ്കിൽ തിരുനല്ലൂരിൻ്റെ റാണി പോലെയോ ഏറ്റുവാങ്ങി എന്നതാണ് സത്യം. നിരവധി കവിതകൾ, പരദേവതിയായ പള്ളിപ്പുറത്ത് കാവിലമ്മയെക്കുറിച്ച് ഭദ്രാസ്തവം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കാനനപ്പാന എന്ന മനോഹരമായ ഒരു കാവ്യമുണ്ട്. ഗാന കാവ്യം, അത് ശബരിമലയെക്കുറിച്ചുള്ളതാണ്. പാറ കൊണ്ടു ജപമണി മാല തീർത്ത് ആറുകൾ സദാ നാമം ജപിക്കുന്നു, മേലെ മേലെ പിണഞ്ഞാലതകളാൽ മാലയിട്ടല്ലോ മാമരമൊക്കെയും, തുടങ്ങിയ മനോഹരമായ വരികളൊക്കെ അതിലുള്ളതാണ്. അവസാന കാലത്തെഴുതിയ ഉഷേ നിനക്ക് അഭിനന്ദനം എന്ന ഒരു കവിതയുണ്ട്. അത് കേരളത്തിലെ പ്രമുഖ കവികൾ 12 പേര് അവരുടെ തൂലിക അതിൽ എങ്ങനെ സോൾ ഏഷ്യാഡിലെ ഒളിമ്പിക്സ് സ്വർണം മേടിച്ച ഉഷയെ അനുമോദിച്ചുകൊണ്ട് എഴുതിയാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ്. ഉയരൂ നീ ഏഷ്യാഡിൽ പലവട്ടം സ്വർണം കൊയ്തുയരൂ നീ നാടിൻ്റെ പുളകമായി, പി ഭാസ്കരൻ എഴുതുന്നതായി സങ്കല്പിക്കുന്നു. ഉയര എവറസ്റ്റില ടെൻസിങ് നട്ടിയ കൊടിയുലയവേ കേട്ട മന്ത്രാക്ഷരങ്ങളിൽ പരസുഖരസാസ്വാദ ലഹരി നുരയും ദിവ്യ കവിതയുടെ വാഗർത്ഥ മന്ത്രധ്വനികളിൽ, കേൾക്കുമ്പോഴേ അറിയാം അത് ഒ എൻ വി എഴുതിയാൽ എങ്ങനെയിരിക്കും എന്ന് സങ്കല്പിച്ചതാണ് എന്ന്. പൈതലിൻ മകൾ ഉഷ, ഉഷയൊരു പൈതൽ, അച്ഛനും മകളും പൈതൽ, ആരാർക്ക് പൈതൽ, കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ ഇങ്ങനെ 12 പേർ, സൂതകുമാരി തുടങ്ങി അക്കിത്തം, എം ബി അപ്പൻ, ഇങ്ങനെ 12 പേർ എഴുതിയാൽ എങ്ങനെയിരിക്കും, അതിന് സമാനമായി ഒരു കവിത മലയാളത്തിൽ ഇല്ല തന്നെ. ഇനിയും അദ്ദേഹത്തിൻ്റെ സംഭാവന കഥകളിലാണ്. മനസ്സിൻ്റെ മറിമായങ്ങൾ, പാപികളുടെ താഴ്വര എന്നിങ്ങനെ 2 സമാഹാരങ്ങൾ അന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണ് ഒരു ഉദാരമായ നിസ്സംഗതയോടെ അദ്ദേഹം എഴുതുന്നത്. കഥകളിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് അന്ന് സജീവമായിരുന്ന അമേച്വർ നാടകരംഗത്ത് പ്രവർത്തിച്ചു. നാടക നടനായി സി ജയുടെ അവൻ വീണ്ടും വരുന്നു, കൃഷ്ണപിള്ള സാർ, ദർശനം തുടങ്ങിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു. അതോടൊപ്പം നാടകരചനയിലേക്ക് തിരിഞ്ഞു. സി വിയുടെയും ഇ വി കൃഷ്ണപിള്ളയുടെയും ഒക്കെ പ്രഹസനങ്ങളെ മാതൃകകളാക്കിക്കൊണ്ട് നല്ല പ്രഹസനങ്ങൾ അദ്ദേഹം എഴുതി. ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിക്കുന്ന പകരത്തിന് പകരം ഒക്കെ അതിലുൾപ്പെടുന്നു. മറ്റൊരു മേഖല ബാലസാഹിത്യമാണ്. വിദ്യോദയ പ്രസിദ്ധീകരണങ്ങൾ എന്ന പേരിൽ കൃഷ്ണപിള്ള സാറും അംശി പി ശ്രീധരൻ നായരും ചേർന്ന് 12 പുസ്തകം 30 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച 12 പ്രസിദ്ധീകരിച്ചത് എഴുതിയത് ആനന്ദകുട്ട സാറാണ്. കവിതകളാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത്. മാനത്തെ പഞ്ഞിത്തോണി നീ തോറ്റു തോറ്റേ തോറ്റു തുടങ്ങിയിട്ടുള്ള നല്ല കവിതകൾ. കാലുണ്ട് വാലുണ്ട് കൊമ്പുണ്ട് നിറമുണ്ട് പൂവാലി പശുവിനു ചേലുണ്ട്, ഇങ്ങനെയുള്ള നിരവധി കവിതകൾ. ബാല സാഹിത്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത് 10 മുതൽ 4 വരെ എന്ന നാടകം. അത് എം ബി അപ്പൻ നഗറിലെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ അഭിനയിച്ച് അവതരിപ്പിച്ച് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. നല്ലൊരു നാടകമാണ്. ജാതി മത വർഗ ഭേദ ചിന്തകൾ, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള എല്ലാ ചിന്ത, വിദ്യാഭ്യാസത്തിന് വിനാശം വരുത്തുന്ന ഘടകങ്ങൾ ഒക്കെയും ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസത്തിനുണ്ടാകുന്ന മൂല്യത്തകർച്ച ചർച്ച ചെയ്യുന്ന ആ നാടകം വളരെ പ്രശസ്തമാണ്. അതിന് സംസ്ഥാന അവാർഡും ഭീമ സ്മാരക അവാർഡും ഒക്കെ കിട്ടിയതാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടിയിട്ടുണ്ട്, ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫെലോഷിപ്പ് കിട്ടി എഴുതിയ പുസ്തകമാണ് കേരള ഭാഷാ ഗാനങ്ങൾ ഒരു വോളിയം. കേരളത്തിലെ നാടൻ പാട്ടുകൾ മുഴുവൻ അദ്ദേഹം സമാഹരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗവേഷണ രംഗങ്ങളിലൊന്നതാണ്. മറ്റൊന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വഴിപാടുകളെ പറ്റിയുള്ള പഠനം.
ഇനിയും നർമ്മ സാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മേഖല. ശരിക്കും നർമ്മ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഹാസ്യസാഹിത്യകാരൻ എന്നൊരു പട്ടം തന്നെയാണ് അദ്ദേഹത്തിന് അവസാനം പതിഞ്ഞത്. നർമ്മകേരളിയുടെ പ്രസിഡൻറ്റുമായിരുന്നു. നല്ല രൂക്ഷമായ ഹാസ്യം, നിർദോഷമായ ഹാസ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എല്ലാം മറക്കുന്ന, വേദനകളൊക്കെ മറക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹാസ്യം. ആ ഹാസ്യ ലേഖനങ്ങളുണ്ട്, ഹാസ്യ കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രജാമണ്ഡല പഞ്ചകം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള, മുണ്ടശ്ശേരിയെയും ഒക്കെ കളിയാക്കിക്കൊണ്ടുള്ള നല്ല ഒരു ഹാസ്യ കൃതിയാണ്. അങ്ങനെ നിരവധി രംഗങ്ങളിൽ കവിത, നാടകം, അഭിനയം, ബാലസാഹിത്യം, പിന്നെ പത്രപ്രവർത്തനം, കേരളപ്രഭ, പൗരപ്രഭ, കേരള പത്രിക, മലയാളി എന്നീ പത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനമെന്ന് ചോദിച്ചാൽ, ഈ ജീവിതത്തെ ഒരു മഹാ ചിരിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഉദാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. സ്നേഹാനുകമ്പയോടുകൂടി സഹജീവികളെ മുഴുവൻ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രയോജനം ഉണ്ടാകണം, അവരുടെ മനസ്സിനെ അല്പമെങ്കിലും ശുദ്ധീകരിക്കുന്നതാണ് തൻ്റെ സാഹിത്യം എന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തെപ്പറ്റി വളരെയേറെ പറയാനുണ്ട്, പക്ഷേ അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആ പാദങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.